നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പഴങ്ങളിൽ ഒന്നാണ് മാമ്പഴം. നല്ല പഴുത്ത മാമ്പഴം കഴിക്കാൻ എന്ത് രസമാണല്ലേ. അതുപോലെ തന്നെ ഈ മാമ്പഴം കൊണ്ടുള്ള ജ്യൂസും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണ്. മാംഗോ ജ്യൂസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന പേരാണ് ഫ്രൂട്ടി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന മാംഗോ ഡ്രിങ്കുകളിൽ ഒന്നുകൂടിയാണല്ലോ ഫ്രൂട്ടി. ഈ ഫ്രൂട്ടി ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. മാങ്ങയുടെ വിളവെടുപ്പാണ് മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്നതിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. മാങ്ങ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കിട്ടുന്ന ഒരു പഴമാണെങ്കിലും ഇതൊന്നും മതിയാവില്ല മാംഗോ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. ഇതിനായിട്ട് ഇതുപോലെയുള്ള വലിയ ഫാമുകളിൽ മാവുകൾ നട്ടു വളർത്തുന്നുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള മാങ്ങകൾ വിളയിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ഗ്രാഫ്റ്റ് ചെയ്ത് തയ്യാറാക്കിയ മാവിൻ തൈകളാണ് ഇവിടെ വളർത്തിയെടുക്കുന്നത്. മാങ്ങകൾ ഏതാണ്ട് പഴുത്തു തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് പറിച്ചെടുക്കുന്നു. ഇവിടെ നിന്നും പറിച്ച് ക്രേറ്റുകളിലാക്കിയതിനു ശേഷം ഇവ ഫാക്ടറികളിലേക്ക് എത്തിക്കും. ഫാക്ടറിയിലെത്തിയാൽ ഏറ്റവും ആദ്യം നടക്കുന്നത് ഈ മാങ്ങകൾ കഴുകിയെടുക്കുന്ന പ്രോസസ്സാണ്. ഒരു കൺവെയർ ബെൽറ്റിലൂടെ മാങ്ങകൾ വെള്ളത്തിലേക്ക് വീഴുന്നു. മാങ്ങയുടെ പുറത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. മാങ്ങകൾ വാഷിംഗ് കഴിഞ്ഞ് ബാക്കി പ്രോസസ്സിങ്ങിനായിട്ട് ഇവിടെ നിന്നും കൺവെയറിലൂടെ അടുത്ത സെക്ഷനിലേക്ക് എത്തിക്കും. അതിനു മുമ്പായിട്ട് ഈ മാങ്ങകളിൽ നിന്ന് കീഴുള്ളവ തിരഞ്ഞു പിടിച്ച് മാറ്റുക കൂടി ചെയ്യുന്നുണ്ട്. ഇനി മാങ്ങയുടെ തൊലിയും കുരുവുമൊക്കെ നീക്കം ചെയ്യാനായിട്ട് മറ്റൊരു മെഷീനിലൂടെ കടത്തിവിടുന്നു. ഇതിനുള്ളിലൂടെ പോയി കഴിയുമ്പോൾ മാംഗോ പൾപ്പ് തയ്യാറാക്കാനുള്ള ഭാഗം മാത്രമായിട്ട് വേർതിരിച്ച് കിട്ടുന്നു. ഇത് നന്നായി പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ മാംഗോ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പൾപ്പ് റെഡിയായി കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയ പോൾ നടത്തി നോക്കിയാലോ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് ഫ്രൂട്ട്സുകളാണ് മാംഗോയും ആപ്പിളും. ഇതിൽ ഏതിൻ്റെ ജ്യൂസാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? മാംഗോ ജ്യൂസാണോ അതോ ആപ്പിൾ ജ്യൂസാണോ? ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനിയാണിത് ബോട്ടിൽഡ് ജ്യൂസ് ആക്കാനുള്ള പ്രോസസ്സ് തുടങ്ങുന്നത്. ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാനുള്ള വെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്നതാണ്. ഈ പ്ലാന്റിലേക്ക് വേണ്ട വെള്ളം മുഴുവനും ഇവിടെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നു. ഏതാണ്ട് 60,000 ലിറ്റർ വെള്ളമാണ് ഓരോ വർഷവും ഇവിടെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് ജ്യൂസ് ഉണ്ടാക്കാനുള്ള പഞ്ചസാര ലൈന് തയ്യാറാക്കിയെടുക്കുകയാണ്. ഈ വലിയ ടാങ്കറിലേക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇത് ചൂടാക്കി കൊടുക്കുന്നത് കൂടിയുണ്ട്. ഇതിനുശേഷം ഈ ഷുഗർ സിറപ്പ് ഫിൽറ്റർ ചെയ്ത് തണുപ്പിച്ചെടുക്കുന്നു. ഇതിനകം തന്നെ നേരത്തെ തയ്യാറാക്കിയ മാംഗോ പൾപ്പ് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടാവും. ദിവസവും 30 ടൺ മാംഗോ പൾപ്പാണ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്തത് മിക്സിംഗ് ആണ്. വലിയൊരു ടാങ്കിലേക്ക് മാംഗോ പൾപ്പും ഷുഗർ സിറപ്പും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കും. ഇതിനോടൊപ്പം തന്നെ ചെറിയ അളവിൽ സിട്രിക് ആസിഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാംഗോ ജ്യൂസിന് കുറച്ചുകൂടി മധുരം നൽകാനായിട്ട് സഹായിക്കും. ഇത്രയും കഴിഞ്ഞാൽ ഹോമജനൈസേഷൻ, പാസ്റ്ററൈസേഷൻ എന്നീ പ്രോസസ്സുകളാണ്. മാംഗോ ജ്യൂസിലുള്ള ഹാംഫുൾ ബാക്ടീരിയ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനായി 95°C മാംഗോ ജ്യൂസ് ചൂടാക്കിയെടുക്കുന്നു. ഇത്രയും കഴിയുന്നതോടെ നമ്മുടെ മാംഗോ ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ബോട്ടിലാക്കി പാക്ക് ചെയ്തയക്കുന്ന പരിപാടി കൂടിയേ ഉള്ളൂ. ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പ്ലാന്റിൽ തന്നെ ഇത് നിറയ്ക്കാനുള്ള കുപ്പികളും തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഇതിനായി ആദ്യം പ്ലാസ്റ്റിക് ട്യൂബുകൾ 110° താപനിലയിൽ ചൂടാക്കിയെടുക്കുന്നു. ഇങ്ങനെ ചൂടാക്കിയ ട്യൂബുകൾ ഒരു ഉയർന്ന മർദ്ദമുണ്ടാക്കുന്ന എയർ കംപ്രസർ മെഷീനിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ ഈ കാണുന്ന ബോട്ടിലുകളായിട്ട് മാറുന്നു. ബോട്ടിലുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് കഴുകിയെടുക്കുകയാണ്. ഇവിടുത്തെ എല്ലാ പ്രോസസ്സും മുഴുവനായും ഓട്ടോമേറ്റഡ് ആണ്. വെള്ളം ഉപയോഗിച്ച് കഴിയുന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ജ്യൂസ് നിറയ്ക്കുകയുള്ളൂ. ഒരു ഹൈ സ്പീഡ് ഫില്ലിംഗ് മെഷീനാണ് കുപ്പികളിൽ ജ്യൂസ് നിറയ്ക്കുന്നത്. നിമിഷ നേരത്തിനുള്ളിൽ കുപ്പികളിൽ ജ്യൂസ് നിറയുന്നു. മറ്റൊരു മെഷീൻ ഈ കുപ്പികൾ അടപ്പുപയോഗിച്ച് മുറുക്കി അടയ്ക്കുന്നു. നേരത്തെ പാസ്റ്ററൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചൂടാക്കിയതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു കൂളിംഗ് ടണലിലേക്ക് ഈ കുപ്പികൾ എത്തുന്നു. സാധാരണ താപനിലയിൽ എത്തിക്കഴിയുമ്പോൾ ഈ കുപ്പികൾ ലേബിൾ പതിപ്പിക്കാനായിട്ട് അടുത്ത സെക്ഷനിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ നിരനിരയായി വരുന്ന കുപ്പികളിലേക്ക് മുകളിൽ നിന്നും ഒരു മെഷീൻ ലേബിളുകൾ വയ്ക്കുന്നു. ഇത് നേരെ പോകുന്നത് ഷ്രിങ്ക് ടണലിലേക്കാണ്. ഇവിടെ ഈ ലേബിൾ ചുരുങ്ങി കൃത്യമായി കുപ്പിയിലേക്ക് ഒട്ടിപ്പിടിക്കുന്നു. ഇത്രയും കഴിഞ്ഞാൽ ഈ കുപ്പികളെല്ലാം ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തും. ഇവിടെ കുപ്പികളിലെ ലേബലും അടപ്പും എല്ലാം കൃത്യമായി തന്നെയല്ലേ ഇരിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നു. ഇനിയാണ് ഈ കുപ്പികൾ കടയിലേക്ക് എത്തിക്കാനായിട്ട് പാക്ക് ചെയ്യുന്നത്. ഇവിടെ ഓരോ ബോക്സുകളിലും 24 കുപ്പികൾ വീതമായി അടുക്കി വെച്ചതിനു ശേഷം സീൽ ചെയ്യുന്നു. കുപ്പികളിൽ മാത്രമല്ല ടെട്രാ പാക്കുകളിലും ഫ്രൂട്ട് ലഭ്യമാണ്. ഇതും സമാനമായ പ്രോസസ്സിലൂടെ തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പാക്കിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടി ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞ പോളിൻ്റെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ജ്യൂസ് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.